തദ്ദേശ തിരഞ്ഞെടുപ്പ് വാർത്തകൾ. തൊടുപുഴ നഗരസഭയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നണികൾ തുടക്കം കുറിച്ചു. ഭരണ തുടർച്ചയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം. എൽ ഡി എഫ് ആകട്ടെ നഗരസഭയിലെ വികസന മുന്നണിപ്പ് വോട്ടാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. എൻ ഡി എയും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. കേരള കോൺഗ്രസ് പിളർപ്പ് ഇടതുവലത് മുന്നണികൾ ആർക്ക് ഗുണം ചെയ്യും എന്ന് കാത്തിരുന്ന് കാണാം. യു ഡി എഫിന്റെ ഉരുക്കുകോട്ടയാണ് തൊടുപുഴ നഗരസഭ. നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ് ചെയർപേഴ്സൺ സ്ഥാനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ മുന്നണി മാറ്റങ്ങളും സഖ്യരൂപീകരണങ്ങളും ഇത്തവണ തൊടുപുഴയിൽ യു ഡി എഫിന് ഏറെ നിർണായകമാണ്. തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടെ തൊടുപുഴ നഗരസഭ യു ഡി എഫിന് ഭരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. കണ്ണിനകത്ത് കരട് പോയാൽ ഇതുപോലെ ഇരിക്കും. അതേപോലെ കേരള കോൺഗ്രസ് മണി വിഭാഗം പോകുന്നതോടുകൂടി യു ഡി എഫ് സജീവമായി രംഗത്ത് വരും. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 6 മാസക്കാലം എൽ ഡി എഫ് തൊടുപുഴ നഗരസഭ ഭരിച്ചിരുന്നു. പക്ഷേ ഒരു സീറ്റിന്റെ അഭാവത്തിൽ ഭരണം നഷ്ടപ്പെട്ടു. തൊടുപുഴ യു ഡി എഫിന്റെ ഭരണം വട്ടപൂജ്യമാണ്. തൊടുപുഴ യു ഡി എഫിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഈ കഴിഞ്ഞ 5 വർഷം മുമ്പ് ജനങ്ങൾ എൽ ഡി എഫിന് വോട്ടിംഗ് ചെയ്തത്. പക്ഷെ നിസ്സാര വോട്ട് ഒരു വോട്ടിന് ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത്. ബി ഡി ജെ എസ് കൂടി എത്തുന്നതോടെ സീറ്റ് വർദ്ധിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ മുന്നണി. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും പ്രചരണ ആയുധമാണ്. ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ മുന്നണി വളരെ ശക്തമായ പോരാട്ടം തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റിയിൽ നടത്തും. തൊടുപുഴയിലെ മുനിസിപ്പാലിറ്റി ഭരണം പിടിക്കുവാൻ വേണ്ടി നിലവിൽ 8 സീറ്റാണ്, അത് 17 സീറ്റിലേക്ക് ഉയർത്താനുള്ള പോരാട്ടം നടക്കും. സ്വർണ്ണക്കടത്ത്, കർഷക ബില്ല് മുതൽ ഇക്കാണുന്ന കുഴികൾ വരെ തൊടുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. വിഷ്ണു സുരേഷ്, 24, ഇടുക്കി. ഇനി നമ്മൾ